സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ മാർച്ച് 4 തിങ്കളാഴ്ച മുതൽ, അതായത് ഇന്നു മുതൽ, അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് കേരള ലൈവ്സ് മീഡിയ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക. ആദ്യത്തെ അറിയിപ്പ്. മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം മാർച്ച് 4 തിങ്കളാഴ്ച, അതായത് ഇന്നു മുതൽ ആരംഭിച്ചു. മാർച്ച് 1 വരെ ഫെബ്രുവരി റേഷൻ വിതരണം നീട്ടിയതും 2 ശനിയാഴ്ച എല്ലാ റേഷൻ കടകൾക്കും അവധി നൽകിയതിനെയും തുടർന്നാണ് ഈ മാസത്തെ റേഷൻ വിതരണം മാർച്ച് 4 മുതൽ ആരംഭിച്ചത്. ഇതുപോലെ സംസ്ഥാനത്തെ മുൻഗണന റേഷൻ കാർഡുകാർക്കുള്ള മസ്റ്ററിങ്ങും എല്ലാ റേഷൻ കടകളിലും ആരംഭിച്ചിരിക്കുന്നു. നിലവിൽ 23% പേർ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ചെയ്തു കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ അരിയും ഗോതമ്പും ലഭിക്കുന്ന AAY മഞ്ഞ, PHH പിങ്ക് റേഷൻ കാർഡിൽ ഉള്ളവർക്കാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത്. APL വിഭാഗം റേഷൻ കാർഡുകൾ ആയ നീല വെള്ള കാർഡ് ഉടമകൾക്ക് മസ്റ്ററിംഗ് നടത്തേണ്ടതില്ല. മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ മാത്രമല്ല, കാർഡിൽ ആരുടെയൊക്കെ പേരുണ്ടോ അവരെല്ലാവരും മസ്റ്ററിംഗ് ചെയ്യണം. ആധാർ കാർഡ്, റേഷൻ കാർഡുമായി റേഷൻ കടയിൽ ചെന്ന് ഇപോസ് മെഷീനിൽ വിരലമർത്തിയാണ് EKYC അപ്ഡേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത്. ഇങ്ങനെ ചെയ്യാത്തവരുടെ റേഷൻ തടയപ്പെടും എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലഭിച്ച മറുപടി ഇപ്രകാരമാണ്. ഒന്നാമതായി, എല്ലാവരും ഒരുമിച്ച് റേഷൻ കടയിൽ വന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം എന്നില്ല. കാർഡിലെ മുഴുവൻ അംഗങ്ങളും ഒരുമിച്ചോ പല ദിവസങ്ങളിലായോ സൗകര്യം പോലെ പോയി മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. രണ്ടാമതായി, സ്വന്തം റേഷൻ കടയിൽ തന്നെ പോയി മസ്റ്ററിംഗ് ചെയ്യണമെന്നും ഇല്ല. കേരളത്തിലെ ഏത് റേഷൻ കടകൾ വഴിയും മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. കൂടാതെ 15, 16, 17 തീയതികളിൽ താലൂക്ക്തല മസ്റ്ററിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ക്യാമ്പുകളിലും ചെന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. സംസ്ഥാനത്തിന് വെളിയിൽ പഠിക്കാൻ പോയവരും ജോലിക്ക് പോയവരും എന്ത് ചെയ്യുമെന്നാണ് പലരുടെയും സംശയം. മാർച്ചിൽ സംസ്ഥാനത്തിൽ ഇല്ലാത്ത അംഗങ്ങൾ നോൺ റെസിഡൻസ് കേരള അഥവാ NRK സ്റ്റാറ്റസ് ആക്കണമെന്നാണ് സിവിൽ സപ്ലൈസ് അറിയിക്കുന്നത്. പിന്നീട് കേരളത്തിൽ വന്ന ശേഷം NRK സ്റ്റാറ്റസ് മാറ്റണം. വിദേശത്തുള്ളവർ പ്രവാസി സ്റ്റാറ്റസ് റേഷൻ കാർഡിൽ വരുത്തണം. പ്രവാസി സ്റ്റാറ്റസ് വരുത്തിയാൽ പിന്നീട് അവർക്ക് റേഷൻ വിഹിതം ഇപോസ് മെഷീനിൽ കാണിക്കില്ല. പ്രവാസം മതിയാക്കി നാട്ടിൽ തിരികെ വന്നാൽ റേഷൻ കാർഡിലെ പ്രവാസി സ്റ്റാറ്റസ് നീക്കിയാൽ വീണ്ടും റേഷൻ വിഹിതം ലഭിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, റേഷൻ കാർഡിൽ വിദേശ ജോലി ഉള്ളവർ ഉണ്ടെങ്കിൽ മുൻഗണനാ കാർഡിനുള്ള അർഹതാ മാനദണ്ഡം നഷ്ടപ്പെടുന്നതാണ്. വിവാഹം കഴിഞ്ഞുപോയ വിദേശത്തുള്ളവരുടെയൊക്കെ പേര് റേഷൻ കാർഡിൽ നിന്നും ഒഴിവാക്കുന്നതാണ് മുൻഗണനാ കാർഡുകാർക്ക് തുടർന്നും അർഹത ഉണ്ടാകുവാൻ പലരും ചെയ്യുന്നത്. നേരത്തെ മാർച്ച് 31 വരെ ഡിപ്പാർട്ട്മെന്റ് സമയം റേഷൻ കാർഡ് മസ്റ്ററിംഗിനായി പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ മാർച്ച് 18 പൂർത്തീകരിക്കുവാനാണ് പരിശ്രമിക്കുന്നത്. ഇപോസിൽ വിരലമർത്തിയിട്ടും മസ്റ്ററിംഗ് ശരിയാക്കാത്തവരുടെ കാര്യത്തിലും വീട്ടിലെ കിടപ്പ് രോഗികളുടെ കാര്യത്തിലും പിന്നീട് തീരുമാനം വരും എന്നാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന റിപ്പോർട്ട്. റേഷൻ ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി കിടപ്പ് രോഗികൾക്ക് മസ്റ്ററിംഗ് നടത്തുമെന്ന് പറഞ്ഞുവെങ്കിലും ഇക്കാര്യത്തിൽ തീയതി അറിയിപ്പൊന്നും തന്നെ ഇതുവരെ എത്തിയിട്ടില്ല. ഇക്കാര്യങ്ങളിലൊക്കെ പൊതുവിതരണ വകുപ്പിൽ നിന്നും ലഭിക്കുന്ന അറിയിപ്പുകൾ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ്. മാർച്ച് മാസത്തിലെ റേഷൻ വിഹിതമായി AAY മഞ്ഞ കാർഡിന് 30 അരിയും 3 ഗോതമ്പും സൗജന്യമായും 2 ആട്ട 7 നിരക്കിലും ലഭിക്കും. മഞ്ഞക്കാർഡിന് ഈ മാസം പഞ്ചസാര വിഹിതം ഇല്ല. PHH പിങ്ക് റേഷൻ കാർഡിന് ഓരോ അംഗത്തിനും 4 അരിയും 1 ഗോതമ്പും സൗജന്യമായി ലഭിക്കും. ഗോതമ്പ് 3 കുറച്ച് അതിന് പകരം 3 ആട്ട 9 നിരക്കിൽ നൽകും. നീലക്കാർഡിന് ഓരോ അംഗത്തിനും 2 അരി വീതം ലഭിക്കും. കൂടാതെ 4 സ്പെഷ്യൽ അരി 10.90 നിരക്കിലും ലഭിക്കും. വെള്ളക്കാർഡിന് ഈ മാസം 5 അരി മാത്രം 10.90 നിരക്കിൽ ലഭിക്കും. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മണ്ണെണ്ണ വാങ്ങാത്ത മഞ്ഞ കാർഡുകാർക്ക് 1 പിങ്ക് റേഷൻ കാർഡുകാർക്ക് 0.5 മണ്ണെണ്ണയും ലഭിക്കും. കേന്ദ്ര സർക്കാർ ഭാരത് ബ്രാൻഡിൽ വിതരണം ചെയ്യുന്ന അരി സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും എത്തിക്കുവാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. NCCF നേതൃത്വത്തിൽ സംസ്ഥാനത്തെ 200 കേന്ദ്രങ്ങളിൽ സ്ഥിരം വിൽപ്പന കേന്ദ്രങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തനം തുടങ്ങിയ ഇത്തരം കേന്ദ്രങ്ങളിൽ 29 ഭാരത് അരി കൂടാതെ 27 ഭാരത് ആട്ടയും 60 ഭാരത് പരിപ്പും നൽകുന്നു. ഭാരത് ബ്രാൻഡിൽ കേന്ദ്രം നേരിട്ട് വിൽപ്പന ആരംഭിച്ചതോടെ ശബരി കേ റൈസ് ബ്രാൻഡിൽ ജയ അരി, പുഴുക്കലരി എന്നിവ സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്നതിനുള്ള സംസ്ഥാന ഭക്ഷ്യവകുപ്പും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നീല വെള്ള കാർഡുകാർക്ക് സപ്ലൈകോ വഴിയായിരിക്കും പ്രധാനമായും വിതരണം നടത്തുക. ഈ ആഴ്ച അവസാനം അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടെ കെ റൈസും എത്തിയേക്കും. വില കുറച്ച് അരി വിതരണം നടത്തുന്ന കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയും നടപടി വിലക്കയറ്റം കൊണ്ട് പൊതുമുട്ടിയ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമായേക്കും. വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് കേരളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ കേരളൈസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.